नमस्कार आयुर्वेद बिंदु विनय कुमार चानलि पे अष्टांग हृदय उत्तर स्थान अदर बुक उत्तर स्थान अल कीटलूदादि विष प्रतिषेधम अध्यायमें कीटलूदादि कीटम नमक उरुंबे पुरु पाट वे इन कीट अद കടിച്ചാൽ അതുപോലെ തന്നെ കീട ലൂദാദി ലൂദം എന്ന് പറഞ്ഞാൽ ചിലന്തി എട്ടുകാലി ഊറാമ്പുലി എന്നൊക്കെയാണ് പല പ്രദേശങ്ങളിലും പറയുന്നത് അങ്ങനെ ഒരു അധ്യായമുണ്ട് കീട ലൂദാദി വിഷ പ്രതിഷേധം ആ അധ്യായത്തിൽ ലൂദ എന്ന് പറയുന്ന ഈ ഊറാമ്പുലി എട്ടുകാലി എന്നൊക്കെ പറയുന്ന ചിലന്തി അത് കടിച്ചാൽ ഉണ്ടാകുന്ന വിഷത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ അഷ്ടാംഗഹൃദയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ചില 16 തരമുണ്ടെന്നും 28 തരമുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ ചിലന്തിയുടെ വകഭേദങ്ങൾ പലതരത്തിൽ ഉണ്ട് എങ്കിലും ബഹു ഉപദ്രവരൂപലൂത തു ഏകമേവ ബഹു ഉപദ്രവരൂപമുള്ള ബഹു ഉപദ്രവരൂപം എന്ന് പറഞ്ഞാൽ ധാരാളം ഉപദ്രവത്തെ ഉണ്ടാക്കുന്ന വിഷം ധാരാളമുള്ള വിഭാഗങ്ങളെയെല്ലാം ഒരു വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട് അവ ധാരാളം വിഷം ശരീരത്തിൽ നമ്മളെ വിഷമുണ്ടാക്കുന്നവയാണ് അവ ആ വിഭാഗത്തിൽപ്പെടുന്ന ഉറാമ്പുലികളുടെ ശരീരത്തിൽ മുഴുവൻ വിഷമയമാണ് അവ വിഷം ദഹത്തിലൂടെയും തുപ്പലിലൂടെയും ഒക്കെ മനുഷ്യ ശരീരത്തിലേക്ക് വിഷത്തെ വമിപ്പിക്കാൻ അവർക്ക് കഴിയുന്നത് എങ്കിലും കടിച്ചാലാണ് ദോഷം കൂടുതലുള്ളത് മൂന്ന് വിധത്തിൽ ഇവ കടിച്ചാൽ ദോഷം കോപിക്കും അതായത് ചില ഉറാമ്പലികളുടെ കടിയേറ്റാൽ വാദകോപമാണ് ഉണ്ടാകുന്നത് അവയ്ക്ക് വാദജം പിത്തത്തെ അധികമാക്കുന്ന പിത്തവിധത്തിലുള്ള കോപത്തെ ഉണ്ടാക്കുന്ന പിത്തത്തെ ദുഷിപ്പിച്ച് കോപമുണ്ടാക്കുന്ന ചിലന്തി വർഗമുണ്ട് അവയും 7 തരമുണ്ട് എന്നാണ് പറയുന്നത് വാദജങ്ങൾ 7 തരം പിത്തജങ്ങൾ 7 തരം അതുപോലെ തന്നെ കഫജങ്ങൾ 7 തരം ഈ എല്ലാ ദോഷവും കോപിക്കുന്ന സന്നിപാതം എന്ന് പറയുന്ന തരത്തിലുള്ള കടിയും ഉണ്ട് ചിലന്തി കടിച്ചാൽ ചിലത് നമ്മളെ വാദകോപത്തിലേക്ക് ഉണ്ടാക്കും ചിലത് പിത്തം ആണ് കോപിപ്പിക്കുക സർവാംഗ ചൂട് കുമിള പനി മോഹാലസ്യം മഞ്ഞ ചുവപ്പ് നിറത്തിൽ കടിപ്പാട് മഞ്ഞയും ചുമപ്പും നിറത്തിൽ കടിപ്പാട് കിടക്കുക മുന്തിരിപ്പഴം പോലെ അതിൻ്റെ പുറത്ത് കുമിളയുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നെങ്കിൽ പിത്തവൃത്തിയോടുകൂടിയ ചിലന്തികടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കഫവൃത്തിയോടുകൂടിയ ചിലന്തികടി ഉണ്ടാകുകയാണെങ്കിൽ ഉറക്കം തുള്ളൽപ്പനി ചുമ ചൊറിച്ചിൽ ഇവ അധികമായി ഉണ്ടാകും വാദാധിക്യമായ ചിലന്തികടി ഉണ്ടായി വാദാധിക്യമായ കോപത്തെ ഉണ്ടാക്കുന്ന ചിലന്തിയാണ് കടിച്ചിരിക്കുന്നതെങ്കിൽ ആ കടി പ്രദേശം പറുപറുപ്പോടുകൂടിയും കരിവാളിച്ചും സന്ധികളിൽ പിളർപ്പ് പനി കഠിനമായ വിഷം ശരീരത്തിൽ ബാധിച്ച് ഇരിക്കുന്നതായി തോന്നുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകും അത് ധാരാളം വിഷമുള്ള ചിലന്തിയാണ് കടിച്ചതെങ്കിൽ മൂന്ന് ദോഷങ്ങളും ത്രിദോഷങ്ങളാണ് വാദപിത്തകഫങ്ങൾ അതിനെ ആശ്രയിച്ചാണ് ആയുർവേദത്തിൽ രോഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദോഷത്തെയും കോപിക്കത്തക്ക വിഷമുള്ള ചിലന്തികളുമുണ്ട് അവയൊക്കെ കടിക്കുകയാണെങ്കിൽ മോഹം എന്ന് പറഞ്ഞാൽ തല ചുറ്റി വീഴുക ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ ഹിത്മ എക്കിൾ വരുന്നത് പോലെ ശിരോഗ്രഹം തല പിടിച്ച് മുറുക്കുന്നത് പോലെ മോഹാലസ്യം ശ്വാസം മുട്ടൽ തല പിടിച്ച് മുറുക്കുന്നത് പോലെ തോന്നുക ഉറക്കം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും അതിന് മൂക്കിന് വളവ് ചുണ്ടിന് വിറയൽ പിന്നെ പല്ല് കരിവാളിക്കുക കഴുത്തുവേദന
ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണം അങ്ങനെയുള്ളതിൽ നിന്ന് അങ്ങനെയുള്ള കടിയാണ് ഏറ്റിരിക്കുന്നതെങ്കിൽ ദംശാൻ പക്വ ജംബൂസ വർണ്ണം രക്തം പ്രവതി ജംബൂസ വർണ്ണം രക്തം അതായത് പഴുത്ത ഞാവൽ പഴത്തിൻ്റെ അകത്തു നിന്ന് ഒലിച്ചു വരുന്നത് പോലെ രക്തം ഈ കടിപ്പാടിൽ നിന്ന് ഉണ്ടായി വരും എന്നാണ് ഈ മൂന്ന് ദോഷത്തെയും കോപിക്കത്തക്ക വിഷമുള്ള ചെലന്തിയാണ് കടിച്ചതെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ളത് ഏഴു തരം ഉണ്ട്. കഫജങ്ങളായവ ഏഴു തരമുണ്ട്, പിത്തജങ്ങളായവ ഏഴു തരമുണ്ട്, ഈ എല്ലാം അങ്ങനെ ഏഴേഴു തരം ത്തിൽ ഉണ്ട് ചിലന്തികളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാകല്യാദി ലൂതാൻ ഏഴു തരമുണ്ട്. കാകല്യേദി സദാലജ വൈദേഹി ലാജ മാലിനി മാലാ ഗുണ സുവർണാച മിത്ര സപ്തോഹം. ഇങ്ങനെ ഏഴു തരത്തിലുള്ള ചിലന്തികളാണ് ഈ കഠിനമായ വിഷം കൊണ്ട് സന്നിപാതജം എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന കഠിന വിഷമുള്ള ചിലന്തികൾ അത്രയും എന്നാണ് പറയുന്നത്. ഇതിന് അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള വാതജകൾ പിത്തജകൾ കഫജകൾ എന്ന വിഭാഗത്തിലാണ് ഈ ചിലന്തികളെയൊക്കെ അന്ന് തരംതിരിച്ചിരുന്നത്. തീഷ്ണം മദ്യം അവരവം എന്ന് പറയുന്ന മൂന്ന് വിഭാഗത്തിലുള്ള ദോഷങ്ങൾ ശരീരത്തിലുണ്ടാകും എന്നും മൂന്ന് രോഗത്തെ ഇത് കടിച്ച രോഗത്തെയും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. തീഷ്ണം മദ്യം അവരതം എന്ന തരത്തിൽ ജീവന് അപകടമുണ്ടാക്കുന്ന വിഷം ശരീരത്തിൽ ഏൽപ്പിക്കാൻ പാകത്തിലുള്ള ചിലന്തികൾ വരെ ഉണ്ട്. അവയുടെ കടിപ്രദേശങ്ങൾ നടുവ് കൂർത്ത് അവിടെ ഒരു ഈന്തപ്പഴം പോലെ കറുത്ത് കരിവാളിച്ച് വരികയും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കരിവാളിച്ച് ഞരമ്പുകൾ തെളിഞ്ഞ് ഒരു ചിലന്തിയുടെ ആകൃതിയിൽ ആ ഭാഗം ഇരിക്കുകയും ചെയ്യും. അവ ഭയങ്കര വിഷം. അങ്ങനെയുള്ള പാടുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടിയ വിഷമുള്ള ചിലന്തിയാണ് കടിച്ചിരിക്കുന്നത് എന്ന് മനസ്സാക്കാം. ഇനി ക്ലേദേന യത് സ്പർശ തത് അംഗം. ഈ ക്ലേദേന ഇതിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ ക്ലേദം അതിൻ്റെ പഴുപ്പ് അതിൻ്റെ വെള്ളം പറ്റുകയാണെങ്കിൽ തത് അംഗം ആ സ്ഥലവും അങ്ങനെ വരുന്ന ആ സ്ഥലവും വ്രണം കുരുതേ വ്രണം അവിടെയും വ്രണമുണ്ടാവും. ഇത് കടിച്ച് അതിൻ്റെ ചലം പറ്റുന്ന ഈ ഇതിങ്ങനെ ഉണ്ടാകുന്നത് പൊട്ടി വലിച്ച ചലം പറ്റുന്ന സ്ഥലങ്ങളിൽ പോലും വ്രണമുണ്ടാകും എന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് പഴുത്താൽ അത് തൊടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ളതുണ്ടാകും. ഇവയുടെ ഈ ഊറാമ്പലികളുടെ അതായത് ഈ ചിലന്തികളുടെ ഏഷ ശ്വാസം ദംഷ്ട്രം ശകൃത് മൂത്ര ശുക്ല ലാല നഖാർത്തവൈഹി അതായത് അവയുടെ ശ്വാസം ഏഷാശ്വാസം അവയുടെ ശ്വാസം അതുപോലെ തന്നെ കടി പല്ല് ശകത് മൂത്രം മലം മൂത്രം ശുക്ലം ഉമ്മിനീര് ആർത്തവം തുടങ്ങിയവ ശരീരത്തിൽ പറ്റിയാലും നമുക്ക് ഇപ്രകാരമുള്ള വിഷം ഏൽക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊക്കെ തന്നെ നമ്മുടെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ പറ്റിയാൽ ആ വസ്ത്രം നമ്മുടെ ശരീരത്ത് പറ്റിയാലും ഈ പറഞ്ഞ പ്രകാരമുള്ള വിഷാംശം ശരീരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചിലന്തി കടിക്കുകയാണെങ്കിൽ 21 ദിവസം കഴിഞ്ഞേ അത് പൂർണ്ണമായി കരിയുകയുള്ളൂ എന്ന് പറയും. അത് ക്രമേണ ഇന്ന് കടിച്ചാൽ ഒരു കടിപ്പാട്, പിറ്റേ ദിവസം ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, അതിൻ്റെ പിറ്റേ ദിവസം ഇന്ന, ഇങ്ങനെ അഞ്ചാം ദിവസം ഇന്ന. അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് ഏത് വിഭാഗത്തിൽ കപജമായ കോപം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചിലന്തിയാണോ കടിച്ചത് അതോ പിത്തം കോപിക്കത്തക്ക രീതിയിലുള്ള ചിലന്തിയാണോ കടിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ തന്നെ 7 ദിവസം എടുക്കും. ഇതിന് ഈ 21 ദിവസം കൊണ്ടേ ഇവ കരിഞ്ഞ് ശമിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൽ ചിലത് നമ്മൾ അന്നത്തെ കാലത്ത് ചിലത് പൊള്ളിച്ച് കളയും, ചിലത് അത് കീറി അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയും. ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. അതുപോലെ അരയാലിൻ തൊലി നറുനീണ്ടി താന്നിക്കാത്തോടെ ഇവ കൊണ്ട് കഷായം വെച്ച് അതുകൊണ്ട് ധാര ചെയ്യുക, അത് തന്നെ അരച്ച് തരിയില്ലാതെ ലേപനം ചെയ്യുക തുടങ്ങിയ ശീതസ്പർശി തണുപ്പ് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ ഇതിന് നല്ലതായി ആയുർവേദത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാഴൽപ്പൂവ് മഞ്ഞൾ മരമഞ്ഞൾ എന്നിവ തേനും നെയ്യും ചേർത്ത് ഉണ്ടാക്കുന്ന ഔഷധം
തേനും നെയ്യും ചേർത്ത് ഔഷധമുണ്ടാക്കിയാൽ അതുകൊണ്ട് ലേപനം ചെയ്യുന്നതിനെ അത് കഷായം വെച്ച് കോരി ധാര കോരുന്നതിനെ അത് പുറമേ പെരട്ടുന്നതിനെ ഒക്കെ ഈ ചെലന്തി വിഷത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നു. പിന്നീട് മഞ്ഞൾ മരമഞ്ഞൾ മഞ്ചട്ടി ചപ്പങ്ങം തകരം നാഗപ്പൂവ് ഇവയും ഇവയെല്ലാം അരച്ച് തേനും ചേർത്ത് പുരട്ടുക. അത് വളരെ ഗുണമുള്ള ഒരു മരുന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കപചമായത് അന്ന് കപചമായ ചിലന്തി കടിയിൽ ചില മരുന്നുകൾ കൊടുത്ത് ഛർദ്ദിപ്പിച്ച് കളയും. വയറ്റിലൊക്കെ വിഷം ഛർദ്ദി അങ്കോലം നെന്മേനിവാകയുടെ ഇല തൊലി വേര് തുടങ്ങിയവ കാടിയിൽ അരച്ച് കുടിപ്പിച്ചാണ് ഛർദ്ദിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ അങ്ങനെ ആരും ചെയ്യാറൊന്നുമില്ല. എങ്കിലും അന്ന് എന്താണ് ഇതിന് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്ന് അത് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയോ അല്ല, ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത്. അതുപോലെ പിത്തജമായ ലൂത എന്ന് പറഞ്ഞാൽ ഈ ചിലന്തി കടിച്ച ഇതിൽ ത്രിഫല വട്ടപ്പുന്നേരി തൃകോൽപ്പക്കൊന്ന വാകേരി തുടങ്ങിയവയിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിച്ച് വയറ്റിൽ നിന്ന് ഇളക്കിക്കളയും പിത്തജമായ കടിയിൽ. അങ്ങനെയും ചെയ്തിരുന്നു. പിന്നീട് ഈ നീരും ചൂടും ഒക്കെ ഈ മരുന്നെല്ലാം പുരട്ടി നീരും ചൂടും എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തിങ്ങനെ പൊങ്ങി നിൽക്കുന്ന മാംസാങ്കുരത്തിന് കർണിക എന്നാണ് പറയുന്നത്. ആ കുറച്ച് മരുന്നുകളെല്ലാം, അതായത് ഇന്ദുപ്പ് കൊട്ടം നാഗദന്തി വേര് പേച്ചൂര വേര് വലിയ പുട്ടൽ പീര വേര് ഇവയും തേനും കൂടെ ചേർത്ത് അരച്ച് പുരട്ടി ഇതിൻ്റെ പുറത്ത് പൊങ്ങി നിൽക്കുന്ന കർണിക എന്ന ഭാഗം ഉണങ്ങി അടർന്ന് വീണു പോകും. അങ്ങനെ നീറ്റലും വേദനയും ചുമപ്പുമൊക്കെ മാറിയ ശേഷം ഈ കർണികയെ പൊഴിച്ചു കളയുന്നതിനുള്ള മരുന്നുകളാണ് അന്ന് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ തൈര് കടഞ്ഞെടുത്ത് അതിൽ നിന്ന് വെണ്ണ മാറ്റി കിട്ടുന്ന മോരുണ്ട്. ആ മോര് ഈ ഇതിൽ പുരട്ടുകയാണെങ്കിൽ ഈ കർണിക ചൊങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷസ്യ വൃദ്ധയെ തൈലം അഗ്നിരിവ തൃണോലുപം. തൃണോലുപം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ല് എങ്ങനെയാണോ അഗ്നിക്കിരയാകുന്നത് അതുപോലെ വിഷസ്യ വൃദ്ധയെ തൈലം. തൈലം എന്ന് പറഞ്ഞാൽ എണ്ണ. എണ്ണ ഈ വിഷ ചിലന്തി വിഷത്തിൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഉണങ്ങിയ പുല്ലിന് എപ്രകാരം തീ പെട്ടെന്ന് വ്യാപിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് എണ്ണ എണ്ണയിൽ ഈ വിഷം വർദ്ധിക്കുന്നത്. അതായത് ചിലന്തി കടി ഉണ്ടായാൽ നെയ്യാണ് ഉപയോഗിക്കേണ്ടത്, ഒരു തൈലവും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. തൈലം ഈ ലൂത വിഷത്തെ വർദ്ധിപ്പിക്കും എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വൃഷസ്യ വൃദ്ധയെ തൈലം അഗ്നിരിവ തൃണോലുപം എന്നൊരു ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇരുവേലി പലകപ്പയ്യാനി നറുനീണ്ടി മുത്തങ്ങ കച്ചോലം പിന്നെ കുടകപ്പാലയരി ചെങ്ങഴുനീർ കുഴമ്പ് തുടങ്ങിയ മരുന്നുകൾ ചേർത്ത ഒരു ഗണം ഉണ്ട്. അതുപോലെ തന്നെ വരട്ടുമഞ്ഞൾ മുത്തങ്ങ തിപ്പലി ചുക്ക് കാട്ടുതിപ്പലി കൊടുപ്പ് കൊടുവേലി എന്നിവ കൊണ്ടുള്ള വേറെ ഒരു കൂട്ടം മരുന്നുണ്ട്. ഇവ പാനം ചെയ്യുന്നതിന് അവയിട്ട് കഷായം വെച്ച് കുടിക്കുന്നതിനാണ് പാനം ചെയ്യുക എന്ന് പറയും. പാനം ചെയ്യുന്നതിനും അത് ഈ മുറിവിൻ്റെ പുറത്ത് ധാര കോരുന്നതിനും അത് അരച്ച് ലേപനം ചെയ്യുന്നതിനും എല്ലാം ഈ മരുന്നുകൾ ഈ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഓരോ ഗണങ്ങളും ചെയ്യാവുന്നതാണ്. വരട്ടുമഞ്ഞൾ മുത്തങ്ങ നറുനീണ്ടി തിപ്പലി ചുക്ക് കാട്ടുതിപ്പലി കൊടുവേലി തുടങ്ങിയ മരുന്നുകൾ അരച്ച് കൊടുവേലിയുടെ കിഴങ്ങ് ഇവ അരച്ച് പുരട്ടാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ പാച്ചോറ്റിത്തൊലി രാമച്ചം പതുമുഖം താമരയല്ലി വെൺചന്ദനം രക്തചന്ദനം ഞാഴൽപ്പൂവ് പേച്ചൂരവേര് താമരവളയം ഇവയെല്ലാം എല്ലാ തരത്തിലുള്ള എട്ടുകാലി വിഷത്തിനും ഈ പറഞ്ഞ ഇത്രയും മരുന്നുകളിട്ട് കഷായം വെച്ച് കുടിക്കുന്നതിനും ധാര കോരുന്നതിനും ഈ മരുന്നുകൾ തന്നെ അരച്ച്
പുരട്ടുന്നതിനും പുരട്ടിയാൽ ഉണങ്ങുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കൂട്ടം മരുന്നാണ് ഈ പറഞ്ഞ പാച്ചോറ്റിത്തൊലി, രാമച്ചം, പതുമുഖം, താമരയെല്ലി, വെൺചന്ദനം, രക്തചന്ദനം, ഞാഴൽപ്പൂവ്, പേച്ചൂരവേര്, താമരവളയം. ഇത് എല്ലാത്തരം എട്ടുകാലി വിഷത്തിനും വളരെ നല്ലതാണ്. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്നതിന് ധാരാളം മരുന്നുകളൊക്കെ അന്ന് കൊടുത്തിരുന്നു. തിത്തകം, മഹാതിത്തകം, ഉളൂജീകൃതം, അതായത് അമൃത് കഷായം വെച്ച് ആ കഷായത്തിൽ അമൃത് തന്നെ അരച്ച് ചേർത്ത് അതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുന്ന ഒരു തരം മരുന്നാണ് ഗുളൂജീകൃതം എന്ന് പറയുന്നത്. പടോലാദികൃതം തുടങ്ങിയവയൊക്കെ ശരീരത്തിലെ വിഷമയത്തെ ഇല്ലാതാക്കുന്നതിന് നല്ലതാണ്. പിന്നെ വേറെ രണ്ട് തരം മരുന്നും ഈ ലൂതവിഷത്തിന് വേണ്ടി ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നു. വലിയ കടലാടി, മനയോല, അരിതാരം, മരമഞ്ഞൾ, നാൻമുഖപ്പുല്ല്, കാവിമണ്ണ്, ഇലവങ്ങം. ഇലവങ്ങം എന്ന് പറഞ്ഞാൽ വയന എന്നാണ് വയന. ഇലവങ്ങം, ഏലത്തരി, കൊട്ടം, നല്ല മുളക്, നല്ല മുളക് പറഞ്ഞാൽ കുരുമുളക്, ഇരട്ടി മധുരം, ഇവ നെയ്യും തേനും ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മന്ദരം എന്ന ഒരു യോഗമുണ്ട്. ഈ യോഗം ഈ ലൂതവിഷത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ തകര, പാച്ചോറ്റി, വയമ്പ്, പലകപ്പയ്യാനി, പാതിരി, ഏലത്തരി, പച്ചില, ഇവ ചേർത്തുണ്ടാക്കുന്ന കന്മദം, ഇവ ചേർത്തുണ്ടാക്കുന്ന ഗന്ധമാതകം എന്ന് പറഞ്ഞ ഒരു യോഗമുണ്ട്. ഗന്ധമാതകം, തകരം, പാച്ചോറ്റി, വയമ്പ്, പലകപ്പയ്യാനി, പാതിരി, ഏലത്തരി, പച്ചില, കന്മദം, അതിന് പറയുന്നത് ഗന്ധമാതകം എന്നാണ്. ഈ ഗന്ധമാതകം എന്ന് പറയുന്ന ഗന്ധമാതകം എന്ന് പറയുന്ന യോഗം ഈ എട്ടുകാലി വിഷത്തിന് ശരീരത്തെ ശുദ്ധത്തിനകത്തുള്ള വിഷാംശത്തെ എല്ലാം മാറ്റുന്നതിനും പുറമേ എട്ടുകാലിയുടെ പാടുപോലെ ഉണ്ടാകുന്നതിനെയും ഒക്കെ മാറ്റുന്നതിനും ഒക്കെ അന്ന് ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടർ അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ട് പോകാനും നല്ല ആയുർവേദ മരുന്നുകളാണ് ചെയ്തിരുന്നത്. ഇത് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും എന്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാലും നമ്മുടെ ആയുർവേദ രീതി പ്രകാരമാണ് അന്ന് ചികിത്സിച്ചിരുന്നത്. ആ ചികിത്സയിൽ ഈ എട്ടുകാലി വിഷം ബാധിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി അഷ്ടാംഗഹൃദയത്തിൽ കാണുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.